അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഇന്നലെ അഖ്ലാഖിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അല്ലേ? അതിൻ്റെ ഒരു പാരഗ്രാഫ് എഴുതിയിട്ട് ഉസ്താദുമാർക്ക് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ? എഴുതാത്തവർ അത് എഴുതിയിട്ട് ഉസ്താദുമാർക്ക് കാണിച്ചു കൊടുക്കണം. വീട്ടിൽ നിന്ന് അതൊക്കെ നിങ്ങൾ വായിക്കണം. എങ്കിൽ മാത്രമേ അത് നമ്മുടെ ഓർമ്മയിൽ എന്നും നിലകൊള്ളുകയുള്ളൂ. ഉസ്താദുമാർ കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച്, ആരും ചോദിക്കാനും പറയാനും ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ വീട്ടിൽ നിന്ന് കളിച്ചു നടക്കരുത്. ഇതൊക്കെയും ശ്രദ്ധിച്ച് വായിക്കണം. ഇത് പഠിക്കാനായി, മദ്രസയിലെ പാഠഭാഗങ്ങൾ അത്രയും പഠിക്കാനായി പ്രത്യേകം നിങ്ങൾ സമയം കണ്ടെത്തണം. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന നല്ല കുട്ടികളിൽ നമ്മെ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ദീനിയാത്താണ്. ദീനിയാത്തിൽ നമ്മൾ എന്തെല്ലാം പഠിച്ചു? അള്ളാഹുവിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ 20 വാജിബായ സിഫത്തുകളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി അല്ലേ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പാഠം മുസ്തഹീലായ സിഫത്തുകളാണ്. മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്ന, നമ്മെ പടച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഗുണങ്ങൾക്കാണ് മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറയുന്നത്. നമ്മെ പടച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൽ സംഭവിച്ചുകൂടാൻ പാടില്ലാത്ത ഗുണങ്ങൾക്കാണ് എന്ത് പറയുന്നത്? മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മുസ്തഹീലായ സിഫത്തുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. മുസ്തഹീലായ സിഫത്തിൽ നിന്ന് ഒന്നാമത്തത് തന്നെ എന്താണ്? മുസ്തഹീലായ സിഫത്തിൽ നിന്നും ഒന്നാമത്തത് അദ്മ്. എന്താണ് അദ്മ്? അദ്മ് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ. ഇല്ലായ്മ എന്നത് അള്ളാഹുവിൽ സംഭവിച്ചുകൂടാൻ പാടില്ലാത്തതാണ് അല്ലേ. ഇല്ലായ്മ എന്നത് ഒരിക്കലും അള്ളാഹുവിൽ അനുയോജ്യമല്ല. നമ്മൾ നേരത്തെ പഠിച്ച വുജൂദിൻ്റെ അഥവാ ഉള്ളവനായിരിക്കുക എന്ന വാജിബായ സിഫത്തിൻ്റെ നേർവിപരീതമാണ് അദ്മ്. അപ്പം ഇല്ലായ്മ എന്നത് ഒരിക്കലും അള്ളാഹുവിൽ സംഭവിച്ചുകൂടാൻ പാടില്ലാത്തതാണ് അല്ലേ. അള്ളാഹു വുജൂദായത് കൊണ്ടാണല്ലോ നമ്മളത്രയും ഉണ്ടായത്. ഈ കാണുന്ന മരങ്ങളും മൃഗങ്ങളും മനുഷ്യരും ആകാശവും ഭൂമിയുമെല്ലാം ഉണ്ടായത് അള്ളാഹുവിൻ്റെ ഉണ്മ, അള്ളാഹു ഉണ്ടായത് കൊണ്ടാണ്. അപ്പോൾ അള്ളാഹു വജൂദാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവ് എന്താണ്? ഈ കാണുന്ന ലോകം തന്നെ. ഈ കാണുന്ന ലോകം തന്നെ അള്ളാഹുവിൻ്റെ വജൂദിനേക്കുള്ള വലിയ തെളിവാണ്. അപ്പോൾ ഇല്ലായ്മ എന്നത് ഒരിക്കലും അള്ളാഹുവിൽ സംഭവിച്ചുകൂടാ. അപ്പം മുസ്തഹീലായ സിഫത്തിൽ നിന്നും ഒന്നാമത്തത് അദ്മ്. എന്താ മുസ്തഹീലായ
മുസ്തഹീലായ സിഫത്തിൽ നിന്നും ഒന്നാമത്തേത് അദമ് അഥവാ ഇല്ലായ്മ. രണ്ട് ഹുദൂസ്, രണ്ടാമത്തെ മുസ്തഹീലായ സിഫത്ത് ഹുദൂസ്. എന്താ ഹുദൂസ് എന്ന് പറഞ്ഞാൽ പുതുതാകൽ, പുതുതാകൽ. ഇത് ഖിദമിൻ്റെ വിപരീതമാണ്. എന്തിൻ്റെ? ഖിദമിൻ്റെ വിപരീതമാണ്. ഉണ്ടാകലിന് ആദ്യമില്ലാതിരിക്കുക എന്നതാണ് ഖിദമിൻ്റെ അർത്ഥം. ഇതിൻ്റെ വിപരീതമാണ് ഹുദൂസ്, പുതുതാകൽ. അള്ളാഹു പുതുതായി ഉണ്ടായവനാണോ? അല്ല. പുതുതായി ഉണ്ടായത് നമ്മളൊക്കെ പുതുതായി ഉണ്ടായതാണ് അല്ലേ? നമ്മുടെ ജനനത്തിനൊക്കെ പ്രത്യേക തുടക്കവും അല്ലേ, നമുക്ക് ഒടുക്കവുമൊക്കെ ഉണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ ഉമ്മക്ക് ഒരു തുടക്കമോ ഒരു പ്രത്യേക ഡേറ്റോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇല്ല, അള്ളാഹു പണ്ടേ ഉള്ളവനാണ്. പുതുതായി ഉണ്ടായവകളാണ് നമ്മളൊക്കെ, നമ്മളൊക്കെ പുതുതായി ഉണ്ടായതാണ്. പക്ഷേ അത് അള്ളാഹുവിൽ ഇല്ല, അള്ളാഹു പണ്ടേ ഉള്ളവനാണ്. അപ്പോൾ ഹുദൂസ് എന്ന് പറഞ്ഞാൽ പുതുതാകൽ. പുതുതാകൽ അള്ളാഹുവിന് ഉണ്ട് എങ്കിൽ അള്ളാഹുവിനെ ഉണ്ടാക്കിയ ഒരാൾ പിന്നിൽ ഉണ്ടാകുമായിരുന്നു. അതുണ്ടോ? ഇല്ലല്ലോ. അതൊരിക്കലും തന്നെ സംഭവിച്ചുകൂടാൻ പാടില്ലാത്തതാണ് ഹുദൂസ്. ഹുദൂസ് എന്ന് പറഞ്ഞാൽ പുതുതാകൽ, മുസ്തഹീലായ സിഫത്താണ്, പാടില്ലാത്തതാണ്. മൂന്ന് ഫനാ, എന്ത് ഫനാ? നാശം, നശിക്കുക എന്ന ഒരു സംഗതി തന്നെ അള്ളാഹുവിൽ സംഭവിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. ഇത് ബഖാഇൻ്റെ വിപരീതമാണ്. ഫനാ എന്ന് പറഞ്ഞാൽ നാശം, ബഖാഇൻ്റെ വിപരീതമാണ് ഉണ്ടാകലിനിക്ക് അന്ത്യമില്ലാതിരിക്കൽ. അതാണ് ബഖാഇൻ്റെ അർത്ഥം. അള്ളാഹു എന്നെന്നും ശേഷിക്കുന്നവനാണല്ലോ. അവൻ്റെ ശേഷിപ്പിന് ഒരന്ത്യമില്ലെന്നും ഒരു കാലത്തും അവൻ നശിക്കുകയില്ല എന്നുമാണ് ബഖാഇൻ്റെ വിവരണം. അതിൻ്റെ വിപരീതമാണ് എന്ത്? ഫനാ, നാശം. അള്ളാഹു ഒരിക്കലും തന്നെ നശിക്കുകയില്ല. ഈ ഖിയാമന്നാൾ എടുത്ത് ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കൾ നശിച്ചു പോയാലും ഒരാൾ മാത്രമേ ബാക്കിയാകുന്നുള്ളൂ. അതാരാണ്? നമ്മെ പടച്ച് പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം. അപ്പം ഫനാ എന്നത് ഒരിക്കലും അള്ളാഹുവിൽ സംഭവിച്ചുകൂടാൻ പാടില്ലാത്ത മുസ്തഹീലായ സിഫത്താണ്. നാല് മുമാസലത്തുല്ലിൽ ഹവാദിസി, സൃഷ്ടികളോട് തുല്യമാവൽ, സൃഷ്ടികളോട് തുല്യമാവൽ. ഇത് മുഖാലഫത്തുല്ലിൽ ഹവാദിസിയുടെ നേർ വിപരീതമാണ് അല്ലേ. മുഖാലഫത്തുല്ലിൽ ഹവാദിസി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? മുഖാലഫത്തുല്ലിൽ ഹവാദിസി എന്ന് പറഞ്ഞാൽ സൃഷ്ടികളോട് പടപ്പുകളോട് എല്ലാ നിലക്കും വ്യത്യാസപ്പെട്ടവൻ അല്ലേ. അള്ളാഹു നമ്മെപ്പോലെയാണോ? നമ്മുടെ നിലനിൽപ്പിന് ഒരു തടിയുടെ ആവശ്യമുണ്ട് ഇല്ലേ, ഒരു സ്ഥലത്തിൻ്റെ ആവശ്യമുണ്ട് അല്ലേ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ നിലനിൽപ്പിന് ഒരു സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു തടിയുടെയോ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മെപ്പോലുള്ള കാഴ്ചയാണോ അള്ളാഹുവിനുള്ളത്? നമ്മെപ്പോലുള്ള കേൾവിയാണോ അള്ളാഹുവിനുള്ളത്? അല്ലേ, രാത്രിയുടെ യാമങ്ങളിൽ വലിയ വലിയ മലകൾക്ക് മലമുകളിലൂടെ പോകുന്ന ഉറുമ്പിൻ്റെ കാലടിപ്പാടിൻ്റെ ശബ്ദം വരെ കേൾക്കുന്നവനും അറിയുന്നവനുമാണ് അള്ളാഹു അല്ലേ. കാഴ്ചയുടെ കാര്യത്തിലാണെങ്കിലും കേൾവിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ നിലക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പടപ്പുകളോട് വ്യത്യാസപ്പെട്ടവനല്ലേ ആണ്. അപ്പോൾ ഒരിക്കലും തന്നെ അള്ളാഹു സൃഷ്ടികളോട് തുല്യമായവനല്ല. ആണോ? അല്ല.
അള്ളാഹു ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ കഴിയോ? ഒരിക്കലും തന്നെ സാധ്യമല്ല. കഴിയോ? ഇല്ല. അപ്പം നാലാമത്തത് മുമാസലത്തുള്ളിൽ ഹവാദിസി, പടപ്പുകളോട് തുല്യമാവൽ. ഇത് മുസ്തഹീലായ സിഫത്താണ്, അള്ളാഹുവിൽ സംഭവിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. അഞ്ച് ഇഹ്തിയാജ്, അന്യാശ്രയം. എങ്ങനെ? ഇഹ്തിയാജ്, അന്യാശ്രയം. അന്യാശ്രയം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യരെ ആശ്രയിക്കുക. തൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അന്യരെ ആശ്രയിക്കുക, അല്ലേ? ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ നിലനിൽപ്പിന്, ഭൂമിയിൽ നമുക്ക് നിലനിൽക്കാൻ തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരുത്തരെ ആശ്രയിക്കേണ്ടി വരും, അല്ലേ? മറ്റൊരുത്തരെ ആശ്രയിക്കാത്ത ഒരാളും തന്നെ ഭൂമി ലോകത്തില്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ കേവലം നമ്മൾ നമ്മുടെ പിതാവിനെ തന്നെയെങ്കിലും ആശ്രയിക്കേണ്ടേ? വേണം. എന്നാൽ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ നിലനിൽപ്പിന് ഒരാളുടെയും സഹായം വേണ്ട. അള്ളാഹു ഒരാളെയും ആശ്രയിക്കുന്നില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തിയെയോ ഒന്നും അള്ളാഹു ആശ്രയിക്കുന്നില്ല. അപ്പം അഞ്ചാമത്തത് ഇഹ്തിയാജ്, അന്യാശ്രയം. ഇത് അള്ളാഹുവിൽ സംഭവിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. ആറ്, മുസ്തഹീലായ സിഫത്തിൽ നിന്നും ആറാമത്തത് എന്താണ്? തഅദ്ദുദ്. എങ്ങനെ? തഅദ്ദുദ്, ബഹുത്വം. അള്ളാഹു ഒന്നിലധികമാവുക. ഇത് നടക്കുമോ? ഇത് നടന്നാൽ എങ്ങനെ ഉണ്ടാകും? ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ബസ്സിന്, ബസ് എന്ന് പറയുമ്പം അല്ലേ, നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും അല്ലേ, അതിൽ കയറി യാത്ര ചെയ്തിട്ടുണ്ടാകും. യാത്ര ചെയ്യാത്ത ആഹാരം തന്നെ ഉണ്ടാകൂല. ഒരു ബസ്സിന് രണ്ട് ഡ്രൈവർമാരുണ്ടെങ്കിൽ എന്താകും ബസ്സിൻ്റെ സ്ഥിതി? മുന്നിലും ബാക്കിലും രണ്ട് ഡ്രൈവർമാർ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആ ബസ്സിൻ്റെ സ്ഥിതി? ആ ബസ്സിന് നിലനിൽപ്പുണ്ടാകുമോ? നിങ്ങളുടെ കുഞ്ഞു ബുദ്ധിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ ബസ്സിന് നിലനിൽപ്പുണ്ടാകുമോ? ആ ബസ് തകർന്ന് തരിപ്പിണമായി പോകൂലേ? എന്നതുപോലെ തന്നെയാണ് ഈ ലോകത്തിന് രണ്ട് അള്ളാഹു, രണ്ട് ദൈവമുണ്ടെങ്കിൽ ഈ ലോകത്തിന് നിലനിൽപ്പുണ്ടാവുകയില്ല. ഈ ലോകം നശിച്ചു പോകും. അപ്പം ഈ ലോകം യാതൊരുവിധ പ്രശ്നവുമില്ലാതെ, തകരാറുമില്ലാതെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ അള്ളാഹു ഒരുവനാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. അപ്പൊ തഅദ്ദുദ്, ബഹുത്വം, ഒന്നിലധികമാവൽ, ഇത് അള്ളാഹുവിൽ സംഭവിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. ഏഴാമത്തത് അജിസ്, കഴിവുകേട്. ഇത് കുദറത്തിൻ്റെ വിപരീതമാകുന്നു. നേരത്തെ പറഞ്ഞ തഅദ്ദുദ് എന്തിൻ്റെ? വഹദാനിയത്തിൻ്റെ വിപരീതമാണ്. അതിൻ്റെ മുകളിൽ പറഞ്ഞ ഇഹ്തിയാജ് ഖിയാമും മിൻ നഫ്സിയുടെ വിപരീതമാണ്. ഏഴാമത്തത് അജിസ്, കഴിവുകേട്. ഇത് കുദറത്തിൻ്റെ വിപരീതമാകുന്നു. അജിസ്, അജിസ്, കഴിവുകേട്. അള്ളാഹു കഴിവില്ലാത്തവനാണോ? അല്ല. അള്ളാഹുൽ സംഭവിച്ചുകൂടാൻ പാടില്ലാത്ത ഗുണമാണത്. അള്ളാഹു കഴിവില്ലാത്തവനായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല. നമ്മളും ഈ ലോകത്ത് കാണുന്ന മരങ്ങളും കല്ലുകളും ആകാശമാവട്ടെ, ഭൂമിയാവട്ടെ, അതിൻ്റെ താഴെയുള്ള എന്ത് വസ്തുക്കളും, ആകാശങ്ങളിലുള്ളതാവട്ടെ ഭൂമിയിലുള്ളതാവട്ടെ, ഏതൊരു വസ്തുവിൻ്റെയും ഉണ്മ അള്ളാഹുവിൻ്റെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപാരമായ കഴിവുള്ളവനാണ് അള്ളാഹു. അപ്പൊ കഴിവുകേട് അള്ളാഹുവിൽ അസംഭവ്യമാണ്, സംഭവിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. എട്ട്, കറാഹത്ത്, വേണ്ടുകയില്ലാതെ ഉണ്ടാക്കൽ. ഇത് ഇറാദത്തിൻ്റെ വിപരീതമാകുന്നു. ഇറാദത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വേണ്ടുകയുള്ളവൻ, അല്ലേ? ഇറാദത്ത് അല്ലേ? അപ്പം കറാഹത്ത്,
ഇത് ഇറാദത്തിൻ്റെ വിപരീതമാണ്. ഈ ലോകത്ത് എന്തൊരു വസ്തു എന്തൊരു കാര്യം നടക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തോടു കൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ലാതെ ഈ ലോകത്ത് ഒരു വസ്തു തന്നെ ഉണ്ടാവുകയില്ല. അപ്പോൾ അള്ളാഹു കറാഹത്തുള്ളവനല്ല. അപ്പോൾ കറാഹത്ത് അള്ളാഹുവിൽ സംഭവിച്ചുകൂടാൻ പാടില്ലാത്ത മുസ്തഹീലായ സിഫത്താണ്. 9 ജഹ്ല് അറിവ് കേട്, ഇത് ഇൽമിൻ്റെ വിപരീതമാകുന്നു. അല്ലേ, ഈ ഭൂമിലോകത്തുള്ള ആകാശങ്ങളിലാവട്ടെ ഭൂമിയിലാവട്ടെ അള്ളാഹു പടച്ച മുഴുവൻ സൃഷ്ടിചരാചരങ്ങളെ സംബന്ധിച്ചും അണുമണി തൂക്കം പോലും അതിനെക്കുറിച്ച് നല്ലതുപോലെ അറിവുള്ളവനാണ് ആര്? അള്ളാഹു. അല്ലേ, നമ്മുടെ അറിവിനൊക്കെ ഒരു പരിധിയുണ്ട്. അല്ലേ, നമ്മുടെ അറിവുകൾക്കൊക്കെ എന്തുണ്ട്? ഒരു പരിധിയുണ്ട്. അതുപോലെയാണോ അള്ളാഹുവിൻ്റെ അറിവ്? അള്ളാഹു പടച്ച എന്തൊക്കെയുണ്ടോ അതിനെക്കുറിച്ച് സസൂക്ഷ്മം അറിവുള്ളവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. ജഹ്ല് എന്നത്, വിവരമില്ലായ്മ എന്നത്, അറിവ് കേട് എന്നത് അള്ളാഹുവിൽ സംഭവിച്ചു കൂടാൻ പാടില്ലാത്ത വിശേഷണമാണ്, മുസ്തഹീലായ സിഫത്താണ്. 10 മൗത്ത്. 10-ാമത്തെ എന്താണ്? മൗത്ത്, മരണം, മയ്യത്ത്. ഇത് ഹയാത്തിൻ്റെ വിപരീതമാകുന്നു. അള്ളാഹു മൗത്തായവനാണോ ജീവില്ലാത്തവനാണോ? അള്ളാഹു ജീവില്ലാത്തവനായിരുന്നുവെങ്കിൽ അള്ളാഹുവിനിക്ക് ഈ പറയപ്പെട്ട, നേരത്തെ പറയപ്പെട്ട വാജിബായ ഒരു വിശേഷണങ്ങൾ കൊണ്ടും വിശേഷണം പറയാൻ പറ്റുകയില്ലല്ലോ. അള്ളാഹു ജീവനുള്ളവനായതുകൊണ്ടല്ലേ അള്ളാഹു കഴിവുള്ളവനായത്, അറിവുള്ളവനായത്, അല്ലേ? ഇങ്ങനെ തുടങ്ങിയ ആ 20 വാജിബായ സിഫത്തുകളും അള്ളാഹുവിൽ ബന്ധിക്കുന്നത് അള്ളാഹു ജീവുള്ളവനായതുകൊണ്ടാണ്. അപ്പം അള്ളാഹുവിനിക്ക് മൗത്ത് അഥവാ മരണം എന്നത് സംഭവിച്ചുകൂടാൻ പാടില്ലാത്ത വിശേഷണമാണ്. അപ്പം ഇത്രയും ഭാഗങ്ങളാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പം മുസ്തഹീലായ സിഫത്തിൽ നിന്ന് 10 നമ്മളിവിടെ സംസാരിച്ചു. മുസ്തഹീലായ സിഫത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ സംഭവിച്ചുകൂടാൻ പാടില്ലാത്ത വിശേഷണങ്ങൾക്കാണ് മുസ്തഹീലായ സിഫത്ത് എന്ന് പറയുന്നത്. എല്ലാവരും പുസ്തകം തുറക്കൂ, ഞാൻ ഒരു വട്ടം വായിച്ചു തരാം, എല്ലാവരും അത് നോക്കി വായിക്കുക. പാഠം 4, മുസ്തഹീലായ സിഫത്തുകൾ. അള്ളാഹുവിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഗുണങ്ങൾക്കാണ് മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറയുക. മേൽപ്പറഞ്ഞ 20 വാജിബായ സിഫത്തുകളുടെ നേർവിപരീതമായ 20 ഗുണങ്ങളാണവ. 1 അദ്മ്, ഇല്ലായ്മ, ഇത് വുജൂദിൻ്റെ വിപരീതമാണ്. 2 ഹുദൂസ്, പുതുതാകൽ, ഇത് ഖിദമിൻ്റെ വിപരീതമാകുന്നു. 3 ഫനാ, നാശം, ഇത് ബഖാഇൻ്റെ വിപരീതമാകുന്നു. 4 മുമാസലത്തുല്ലിൽ ഹവാദിസി, സൃഷ്ടികളോട് തുല്യമാവൽ, ഇത് മുഖാലഫത്തുല്ലിൽ ഹവാദിസിയുടെ വിപരീതമാകുന്നു. 5 ഇഹ്തിയാജ്, അന്യാശ്രയം, ഇത് ഖിയാമും ബിൻ നഫ്സിയുടെ വിപരീതമാണ്. 6 തഅദ്ദുദ്, ബഹുത്വം, ഇത് വഹദാനിയത്തിൻ്റെ വിപരീതമാണ്. 7 അജ്സ്, കഴിവുകേട്, ഇത് ഖുദറത്തിൻ്റെ വിപരീതമാകുന്നു. 8 കറാഹത്ത്, വേണ്ടുകയില്ലാതെ ഉണ്ടാക്കൽ, ഇത് ഇറാദത്തിൻ്റെ വിപരീതമാകുന്നു. 9 ജഹ്ല്, അറിവുകേട്, ഇത് ഇൽമിൻ്റെ വിപരീതമാകുന്നു. 10 മൗത്ത്, മരണം, ഇത് ഹയാത്തിൻ്റെ വിപരീതമാകുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ്, 10 സിഫത്തുകളാണ്, മുസ്തഹീലായ സിഫത്തുകളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അതെല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുകയും അത് കാണാതെ പഠിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ ഏവരെയും നല്ല സജ്ജനങ്ങളായ, അള്ളാഹുവിനെ അടിയുറച്ച് വിശ്വസിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.